ഗണേഷ് ഗണേഷ് അടുത്ത കാലത്ത് വിവാദത്തിലൊക്കെ വന്ന് മാധ്യമങ്ങളിലൊക്കെ ഇടം നേടിക്കഴിഞ്ഞു. ഇപ്പോൾ ആ വിവാദങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ആ സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇല്ല, സുരേഷിനൊക്കെ ഇതൊക്കെ സ്ഥിരമുള്ളതാ. പക്ഷേ ഗണേഷ് ഇങ്ങനെ ഈ ലീഡർഷിപ്പിന്റെ നേതൃനിരയിലേക്ക് വരുന്ന ഒരു ഘട്ടത്തിലാണല്ലോ ആ വിവാദമൊക്കെ വളരെ പെട്ടെന്ന് വരുന്നത്. ഇല്ല, അങ്ങനെ ടെൻഷനൊന്നും തോന്നിയില്ല. കാരണം അത് സ്വാഭാവികമായിട്ട് ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കരുതുന്നത്. പിന്നെ അങ്ങനെയാണല്ലോ രാഷ്ട്രീയം. അങ്ങനെയാണ്. എങ്ങനെയാ ഓണമൊക്കെ? പൊതുവെ ഓണമൊക്കെ പൊതുവെ ഫാമിലിയായിട്ട് ചേർന്നിട്ടാണ് പല കുറച്ച് കാലങ്ങളായിട്ട്. പക്ഷെ എന്നാലും പലപ്പോഴും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം തിരുവനന്തപുരത്തായിരുന്നു കൂടുതൽ കാലം. ഇപ്പോൾ സുരേഷേൻ്റെയൊക്കെ വീട്ടിൽ തന്നെയായിരുന്നു പലപ്പോഴും ഓണം സദ്യയൊക്കെ വീട്ടിൽ സ്വന്തം വീട്ടിൽ നിന്നേക്കാട്ടും കൂടുതൽ പലപ്പോഴും സുരേഷേൻ്റെയൊക്കെ വീട്ടിൽ നിന്നായിരിക്കും ഭക്ഷണം കഴിച്ചത്. ഈ ടെലിവിഷൻ ചർച്ചയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിലും വി കെ സനോജും അതേപോലെ ഈ അരുൺകുമാറും ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു ടെൻഷൻ അടിക്കാറുണ്ടോ? ഇല്ലല്ല, സ്വാഭാവികമല്ലേ. ചിലപ്പോൾ അവർക്ക് ഗോളടിക്കും, ചിലപ്പോൾ നമുക്കുള്ള അവസരം കിട്ടും നമ്മളടിക്കും. അത് കൊടുത്തു കൊണ്ടു കൊടുത്തു ഇങ്ങനെ മുന്നോട്ട് പോകണല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒരു ട്രാവലോഗ് പോലെയാണ് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതെന്ന് കേട്ടു. സ്വന്തമായിട്ട് മറ്റ് ചാനലുകളൊന്നും ആശ്രയിക്കാതെ. അല്ലെ, ഈ ചില ചാനലുകളെ സത്യങ്ങൾ കൊണ്ടുവരാതിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും മാധ്യമ പ്രവർത്തകരാകുക എന്നുള്ളൊരു വർത്തമാനകാലത്തെ ധർമ്മം ഉണ്ടല്ലോ. അതപ്പം അതെ 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 സിറ്റിസൺ ജേർണലിസം. അപ്പൊ അത് ചെയ്യുന്നേ ഉള്ളൂ. ചില മാധ്യമങ്ങൾ കാണാതെ പോകുന്ന വാർത്തകൾ ഒരു രഹസ്യം ഞാൻ പങ്കുവച്ചു. ട്രാവലോഗത്തിനായിട്ടപ്പോ ഞാൻ വിചാരിച്ചു രാഹുൽ ഏറി പോകുന്ന കാര്യം പോകാനുണ്ട്, പോവുകയും ചെയ്യും വരാറുണ്ട്. ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു രഹസ്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലും പുതുപ്പള്ളിയിലെ സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മനും ഒരേ മുറിയിൽ താമസിച്ച ആൾക്കാരാണ്. അതെ അല്ലേ? അതെ. അപ്പൊ ചാണ്ടി ഉമ്മന്റെ ഏറ്റവും കൂടുതൽ രഹസ്യങ്ങൾ അറിയാവുന്നതും താങ്കളാണ്. അദ്ദേഹത്തിന് വലിയ രഹസ്യങ്ങൾ ഇല്ലാത്ത ഒരാളാണ്. അതെ അതെ, എല്ലാ കാര്യങ്ങളും ഓപ്പൺ. അതെ അതെ, വളരെ അധികം തുറന്നു പറയും. രഹസ്യങ്ങളില്ലാത്ത ഒരാളാണ്. ഈ ചർച്ചകളിൽ വരുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കൃത്യമായിട്ട് കൗണ്ടർ കൊടുക്കുന്നതിനോടൊപ്പം അതിനകത്തൊരു കോമഡിയും കൂടി കയറ്റും. അപ്പൊ ഈ കോമഡിക്ക് വേണ്ടി എത്ര സമയം പ്രിപ്പയർ ചെയ്യും? നമ്മൾ ഈ മറ്റേ ഈ പോയിന്റുകൾ എഴുതുമ്പം സൈഡിൽ ഒരു കോമഡിയും കൂടെ എഴുതി വെച്ചിട്ടല്ലോ. ഈ ഓരോരുത്തർക്കും ഓരോ സംസാര ശൈലിയുണ്ട്. അത് കൂടുതൽ ഈ സിനിമയിലായിരിക്കുമല്ലേ സാധനങ്ങളൊക്കെ എടുക്കുന്നത്. അല്ല, അത് ഞാൻ കൂടുതൽ സിനിമ കാണുന്ന ഒരാളാണ്. അപ്പൊ സിനിമ കാണുന്നതുകൊണ്ട് ചില ആരാണ് താരം, ഇഷ്ടപ്പെട്ട താരം? അങ്ങനെ ഇഷ്ടപ്പെട്ട താരങ്ങളില്ല, നല്ല സിനിമകളുടെ എല്ലാം ആരാധകനാണ്. ഡിപ്ലോമാറ്റിക് ആയതല്ല, നല്ല സിനിമകളുടെ എല്ലാം നല്ലതെന്നല്ല, ഞാൻ എല്ലാ സിനിമകളും കാണും. ഞാൻ സിനിമയുടെ പേര് പറയും. എപ്പോ സമയം കിട്ടുന്നു? ഈ സമയമില്ല എന്നൊക്കെ നമ്മൾ വെറുതെ പറയാൻ വേണ്ടി പറയുന്ന ഒരു ഭംഗിവാക്കല്ല. സെക്കൻഡ് ഷോ എന്ന് പറയുന്ന സാധനം ഉള്ളപ്പോ സെക്കൻഡ് ഷോയുടെ സമയത്ത് നമുക്ക് ഞാൻ കൂടുതൽ സെക്കൻഡ് ഷോകളാണ്. സെക്കൻഡ് ഷോയുടെ സമയത്ത് നമുക്ക് വേറെ എന്താ ചെയ്യാനായിട്ടുള്ളത്? കോളേജിൽ നിന്ന് നേരെ സെന്റ് സ്റ്റീഫൻസ്, ഇവിടെ ആണെങ്കിൽ ബിടെക്. അപ്പോ ഈ സമയത്തൊക്കെ നിങ്ങൾ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പുള്ളി യൂത്ത് കോൺഗ്രസിന്റെ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് ബൽറാം മേട്ടൻ സീറ്റ് തല നേതാവായിട്ടിരിക്കും. അപ്പൊ നല്ല വ്യത്യാസം. അതായത് അങ്ങനെ അത്ര പെട്ടെന്ന് ഞങ്ങളെ ഒരുമിച്ച് പുള്ളിയുടെയൊക്കെ കാലത്ത് ബിടെക് എന്ന് പറഞ്ഞാൽ വളരെ റെയർ ആയിട്ടുള്ള ആളുകളെ ബിടെക് ഉള്ളൂ. കാരണം വളരെ കുറച്ച് ആളുകൾ, നാലോ അഞ്ചോ ആളുകളൊക്കെയാണ് ബിടെക് എന്നുള്ളത്. അതൊരു പോയിന്റ് കൂടിയാണ്. ഞാനൊക്കെ ബിടെക് ചെയ്യുന്ന സമയത്ത് മൊത്തം കേരളത്തിൽ 6000 താഴെ സീറ്റേ ഉള്ളൂ ആ ഒരു കാല. പിന്നെയാണ് ഒരുപാട് സീറ്റുകൾ. പിന്നീട് മറ്റേ പാരൽ കോളേജ് പോലെ അല്ലേ, ഫിനാൻസിംഗ് കോളേജുകൾ തുടങ്ങിയിട്ടില്ല. രണ്ട് രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നുണ്ടല്ലോ. ഒന്ന് താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വരുന്നവരുണ്ട്, മറ്റുള്ളവർ അവരുടെ ഒരു സ്കില് ഉപയോഗിച്ച് ടെലിവിഷൻ സ്ക്രീനിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വന്ന് സജീവമാകുന്നവരുമുണ്ട്. അപ്പോൾ അതിൽ ഈ ടെലിവിഷൻ സ്ക്രീനിൽ വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി. അല്ല, ഇത് പറഞ്ഞതുപോലെ രണ്ട് കാറ്റഗറിയാണ്. അപ്പോൾ നമ്മൾ ഒരു പിന്നെ ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴേ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം മിസ് ഉണ്ടാകുന്നു. ഒരു 10-17 വർഷം സംഘടനാ പ്രവർത്തനമായിട്ടൊക്കെ നിൽക്കുമ്പോഴും അത് സംഘടനാപരമായിട്ടുള്ള ബന്ധങ്ങളാണ് കൂടുതലും കിട്ടുന്നത്. പൊതുസമൂഹമായിട്ടുള്ള ബന്ധങ്ങൾ കിട്ടാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്സസ് പോയിന്റ് എന്ന് പറയുന്നത് ടെലിവിഷൻ ചർച്ചകൾ. ആളുകൾ പബ്ലിക്, മറ്റേത് പാർട്ടിക്കാരായിട്ടുള്ള ആളുകളാണ് കൂടുതലായിട്ടും, എന്ന് വെച്ചാൽ സംഘടനയുടെ ഒരു ഹയറാർക്കിയുള്ള റാങ്ക് ആൻഡ് ഫൈൽ ഉള്ള ആളുകളാണ് കൂടുതലായിട്ടും നമ്മളെ അറിയുകയും ഇടപഴകേണ്ടി വരുന്നത്. ഇപ്പം കൂടുതലും പബ്ലിക്, അത് എല്ലാവരുടെയും കാര്യം, എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാണല്ലോ.